യവനന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. This is what we heard last week. People running after science, people running after intellect, people running after the other things of the world. But God wants you to run after Christ. ക്രിസ്തുവിന്റെ പുറകെ പോകുവാൻ, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ മാത്രം നോക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അന്ത്യകാലത്ത് പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് അലറുന്ന സിംഹം പോലെ നടക്കുമ്പോൾ, തെറ്റായ ആരാധനകളിൽ, തെറ്റായ കൂട്ടായ്മകളിൽ, തെറ്റായ സമ്പ്രദായങ്ങളിൽ പോയി വീണ് നശിക്കാതിരിക്കേണ്ടതിന്, ദൈവത്തെ അറിയുവാനും ദൈവവചനത്തെ അറിയുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയാ. This worship is a worship in truth and spirit. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ആരാധനയാണ്. ഹല്ലേലൂയാ. അപ്പൊ അഭിഷേകം വരണം ഇതിന്റെ ഉള്ളിൽ. അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പേ ജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയാ. എന്തെങ്കിലും കെട്ടോടെ വന്നിട്ടുണ്ടെങ്കിൽ കെട്ടഴിയണം, രോഗം മാറണം, ക്ഷീണം മാറണം, ദുഃഖം മാറണം. ഹല്ലേലൂയാ. ആരാധനയിൽ വിടുതലുണ്ട്. കടന്നു വരുന്ന സമയം തൊട്ട് ഇറങ്ങി പോകുന്നവരെയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. We are sitting in the presence of the living God. We are tuning to his voice. അവന്റെ ശബ്ദത്തിനായി നമ്മുടെ കാതുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. 2016 മാർച്ചിൽ എന്റെ യേശു എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. ഇതുവരെ ഞാൻ നിങ്ങളോട് പറയാതിരുന്നു, എനിക്ക് പറയാൻ പേടിയായിരുന്നു. ഇത്രയും സംഗതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പണങ്ങും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെ എനിക്കറിയില്ല എത്ര പേര് സ്വീകരിച്ചു എന്ന്. എല്ലാ പ്രാവശ്യവും അനുഗ്രഹവും സൗഖ്യവും മാത്രം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നൊരു സംഗതി, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളോട് അതുപോലെ തന്നെ പറയണം. എന്റെ മനസ്സിൽ അന്ന് 2016 എന്റെ അപ്പച്ചൻ സുഖമില്ലാതെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ആ മുറിയിൽ ഞാൻ ഏകനായിരുന്ന സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചൊരു ദൂതാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. ഇതുവരെയും നിങ്ങൾ കേട്ടിട്ടില്ലാത്തതും ഇതുവരെയും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തതുമായ ചില ആത്മീയ മർമ്മങ്ങളെ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ലിസൺ ടു സംതിങ് വിച്ച് യു ഹാവ് നെവർ ഹേർഡ് ബിഫോർ, സംതിങ് ഡീപ് ട്രൂത്ത് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ് വിച്ച് യു നീഡ് ടു നോ ടുനൈറ്റ്. ആർ യു റെഡി? എത്ര പേര് റെഡിയാണ്? ഹല്ലേലൂയ. ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് രാത്രി ദൈവം സംസാരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിലത്തെ ആലോചനയ്ക്കായി മത്തായിയുടെ സുവിശേഷം 4 അതിന്റെ 4 വായിക്കാം. മാത്യു ചാപ്റ്റർ 4:4. മത്തായി 4:4. മാത്യു ചാപ്റ്റർ 4:4 വായിച്ചോളൂ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ ബൈബിളിൽ യേശു പറയുന്ന വാക്യങ്ങൾ റെഡ് ലെറ്ററിലാണ്, ചുമന്ന ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, കർത്താവ് പറയുന്ന ഈ വാക്യം ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഇതിനു മുമ്പ് വായിച്ചിട്ടില്ലല്ലോ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എന്റെ ജീവിതം മുഴുവനും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയായിരുന്നു അപ്പം. I was a foodie by nature. കണ്ടാൽ അറിയാമല്ലോ, തിന്നാൻ കൊതിയുള്ളൊരു മനുഷ്യനായിരുന്നു. ഇപ്പൊ കുറെ നാളായിട്ടാണ് ദൈവം എന്നെ മാറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്റെ ഡയറ്റിന്റെ പേര് സീ ഫുഡ് ഡയറ്റ് എന്നാണ്. എന്ത് കണ്ടാലും തിന്നുക, സീ ഫുഡ്, കാണുന്ന ഭക്ഷണം കഴിക്കുക, അതായിരുന്നു എന്റെ ഡയറ്റിന്റെ പേര്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഞാൻ ജനിച്ചത് പഠിച്ചത് ലുധിയാനയിലാണ്. MBBS MS ചെയ്ത അവിടെയാണ്, സർദാർജിമാരുടെ കൂടെയാണ്. അതുകൊണ്ട് 5, 6, 8 ബിരിയാണി ഒരുമിച്ച് കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. 10, 18 ആലു പൊറോട്ട തിന്നുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്ന് എന്നെ പൊട്ടിക്കാൻ ഒരു സർദാർജിക്കല്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ലായിരുന്നു. ഞാൻ തന്നെയാണ് മെസ്സ് നടത്തിയത്. 4 മലയാളി മെസ്സിന്റെ ഇൻചാർജ് ഞാൻ തന്നെയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും നല്ല ഫുഡ് എനിക്ക് അടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ മെസ് മാനേജർ ആയിരുന്നു കഴിഞ്ഞാൽ ഫുഡ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കിട്ടും. മനുഷ്യൻ ആദ്യം പാപം ചെയ്തത് തെറ്റായ ഒരു ഭക്ഷണം കഴിച്ചിട്ടാണ്. കള്ളം പറഞ്ഞിട്ടല്ല, കൊലപാതകം ചെയ്തിട്ടല്ല, ആദ്യത്തെ പാപം ചെയ്തത് അവന്റെ വായിലോട്ട് തിന്നൊരു സംഗതി കൊണ്ടാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, അകത്തോട്ട് പോകുന്നതല്ല നിങ്ങളെ അഴുക്കാക്കുന്നത്, വെളിയിലോട്ട് വരുന്നതാണ്. അതേ യേശു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഞാൻ ആ ആശുപത്രി മുറിയിൽ കിടന്നുകൊണ്ട് ഞാൻ ഓർത്തു, ഇത്രയും നാളും ഈ വചനം ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലല്ലോ, ബാക്കിയുള്ള വചനമൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്.
ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഉപവസിക്കുമായിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞായറാഴ്ച ഭക്ഷണം കഴിക്കുകയില്ല. അതുകൊണ്ട് ഞായറാഴ്ച ഉപവസിക്കുന്ന ഞങ്ങളുടെ വീട്ടിലൊരു പരിചയമായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ചിലപ്പോൾ ഉപവസിക്കുമായിരുന്നു. ആദ്യമൊക്കെ ഉപവസിക്കാൻ തുടങ്ങിയപ്പം ഉപവാസമാണെന്നൊക്കെ പറഞ്ഞ ശേഷം രാത്രിയിൽ ഒത്തിരി വിശപ്പ് കയറുമ്പോൾ ആരും കാണാതൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഉപവാസം തുടങ്ങുന്ന കാലഘട്ടം, ഉപവാസം എന്താണെന്ന് അറിയില്ല. അത് ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ ക്ഷമിക്കണേ, പിടിച്ചു നിൽക്കാൻ വയ്യാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് സ്തോത്രം പറഞ്ഞിട്ട് അടിച്ച് ക്ഷമ മേടിച്ചിട്ട് പോകും. അതിൽ നിന്ന് ഉപവാസം തുടങ്ങി. ഒരു ദിവസമായി, രണ്ട് ദിവസമായി, എൻ്റെ പ്ലസ് ടു അഡ്മിഷൻ്റെ തലേ ഒരാഴ്ച മുഴുവനും ഞാൻ ഉപവസിച്ചു. എന്തുകൊണ്ടെന്നാൽ കോളേജ് അഡ്മിഷൻ ദൈവഹിതപ്രകാരം കിട്ടണം. എം ബി ബി എസ് അഡ്മിഷൻ്റെ സമയത്ത് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസം എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം, പക്ഷെ തിന്നുന്നത് എന്താണെന്ന് നല്ലവണ്ണം അറിയാം. ഭക്ഷണം കഴിക്കാൻ സെബിക്കൊക്കെ അറിയാം. സെബി ആദ്യം കൂട്ടായ്മ വന്ന സമയത്ത് എൻ്റെ വണ്ടിയെ കയറി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഫുഡ് കിട്ടുമെന്ന് നല്ലവണ്ണം അറിയാം. ആർക്കും അറിയാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആരും കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. പക്ഷെ ഈ വാക്യം എന്നെ പിടിച്ചു കുലുക്കി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല തിന്നുന്നത്, ജീവിക്കുന്നത്, പക്ഷെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഈ വചനം ആർക്കും വേണ്ട. അപ്പം മാത്രം മതി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി. അമേരിക്ക മുഴുവൻ നശിക്കാൻ കാരണം തന്നെ ഏറ്റവും ഫ്രീ ആയിട്ട് അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡാണ് അസുഖങ്ങളുടെ ഒക്കെ കാരണം. അപ്പൊ വചനം ശരിക്കും മനസ്സിലായാൽ പകുതി രോഗം മാറും, പകുതി ക്ഷീണം മാറും, പകുതി ദുഃഖം മാറും. ജീവിതത്തിലൊരു വലിയ അനുഗ്രഹം ഉണ്ടാകും. ഇത് യേശു ആരോടാ പറഞ്ഞെന്നറിയാമോ? പിശാചിനോടാ പറഞ്ഞേ. ഞാൻ നിങ്ങളോടാ പറയുന്നത്, ഇവിടെ പിശാചികൾ ആരുമില്ല. യേശു ആരോടാ പറഞ്ഞേ? പിശാചിനോടാ പറഞ്ഞേ. എന്തുകൊണ്ടാ പിശാചിനോട് പറഞ്ഞെന്നറിയാമോ? പിശാച് മാജിക് ഷോ നടത്താൻ യേശുവിന്റെ പുറകെ നടക്കുകയാണ്. ആദ്യം യേശുവിനോട് പറഞ്ഞു, ഈ കല്ലൊന്ന് അപ്പമാക്കാൻ, നീ വെള്ളം വീഞ്ഞാക്കാൻ വന്ന പാർട്ടിയല്ലേ, നീ തളർന്നവരെ ഉയർത്താൻ വന്ന പാർട്ടിയല്ലേ, നീ സ്വർഗത്തിലെ ഓമന കുമാരനല്ലേ, നിനക്ക് എന്തു സാധിക്കയില്ലേ? നീയല്ലേ കല്ല് സൃഷ്ടിച്ചത്? നീയല്ലേ അപ്പം സൃഷ്ടിച്ചത്? നീയല്ലേ ഗോതമ്പ് സൃഷ്ടിച്ചത്? നീയല്ലേ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത്? നീ ഒരു വാക്ക് പറഞ്ഞാൽ 40 ദിവസം ഉപവസിച്ചേച്ചിരിക്കുന്ന യേശുവിന് വിശപ്പുണ്ടെന്നുള്ളത് ആർക്കറിയാം? പിശാചിനറിയാം. അപ്പൊ നിനക്ക് എവിടാണോ ആഗ്രഹം കിടക്കുന്നത് അതേ തന്നെ തൊട്ട് പിടിക്കും. അപ്പൊ ഒരു മാജിക്. നമ്മളൊക്കെ ആണെങ്കിൽ നല്ലൊരു അവസരമാണ്, അവനെയും കൂടെ കാണിച്ചേക്കാൻ, എനിക്ക് അപ്പം റെഡിയാക്കാവും. പ്രൈസ് ദി ലോർഡ്. പിശാച് പറയുന്നതിന് ഒരിക്കലും അനുസരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പിശാച് അവനോട് കല്ല് അപ്പമാക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. രണ്ടാമത് പിശാച് പറഞ്ഞ എടുത്തു ചാടാനാണ്. എടുത്തു ചാട്ടങ്ങൾ ജീവിതത്തിൽ നല്ലതല്ല കേട്ടോ. ദയവ് ചെയ്ത് ഒന്നും എടുത്തു ചാടരുത്. ജോലിയിൽ എടുത്തു ചാടരുത്, കല്യാണത്തിൽ എടുത്തു ചാടരുത്, ജീവിതത്തിൽ എടുത്തു ചാടരുത്. ഡോണ്ട് എവർ ജംപ്. ദൈവം പിടിച്ചോളും, ദൈവം സഹായിച്ചോളും. ഞാൻ ചാടി നോക്കാം. റിസ്ക് എടുക്കുന്ന നല്ലതാ, റിസ്ക് എടുക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ ദൈവത്തോട് ചേർന്ന് റിസ്ക് എടുക്കാവും. ദൈവം പറയാത്ത റിസ്ക് ഒന്നും എടുത്തേക്കരുത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എടുത്തു ചാടാൻ പഠിപ്പിക്കുന്ന എടുത്തിയാട്ടങ്ങളൊക്കെ പിശാചിന്റെ എടുത്തിയാട്ടമാണ്. ഒരു വലിയ എടുത്തിയാട്ടക്കാരനെയാണ് കർത്താവ് കൊണ്ടു നടന്നത്. പത്രോസ് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി പെട്ടെന്ന് വാളൂരും, പെട്ടെന്ന് തള്ളിപ്പറയും, പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെള്ളത്തിലോട്ട് ചാടും. എടുത്തിയാട്ടക്കാരനാണ്. പക്ഷെ അവനെ തന്നെയാണ് ദൈവം ഉപയോഗിച്ചത്. ഇവിടെ ഏതെങ്കിലും ഒരു എടുത്തിയാട്ടക്കാരൻ ഉണ്ടെങ്കിൽ നിന്റെ എടുത്തിയാട്ടത്തെ ദൈവ സ്വർഗരാജ്യത്തിലേക്ക് ഉപയോഗിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇന്ന് രാത്രി ഒരു ആത്മീകമായ മർമ്മം ദൈവം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നീ ഭക്ഷിക്കുന്ന ഭക്ഷണം കൊണ്ടല്ല ജീവിക്കുന്നത്. ശദ്രക് മേശക് അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ചെന്ന സമയത്ത് അവരെന്ത് തീരുമാനിച്ചു? രാജാവിന്റെ ഭക്ഷണം കഴിക്കുകയില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയി, ഞാൻ ശുശ്രൂഷിച്ച് സൗഖ്യമായ വെസ്പോർട്ടിൽ വെച്ച് സൗഖ്യമായ ഒരാളുടെ വ്യക്തി, അവിടുത്തെ ഏറ്റവും നല്ല 5-സ്റ്റാർ ഹോട്ടലിന്റെ മാനേജറായിരുന്നു. ഞങ്ങളെ ഫാമിലി ആയിട്ടൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഒരു സൈഡിൽ ഇരുത്തി വെച്ച് ഫുൾ ഡേ ട്രീറ്റ് ചെയ്തു. ഞാൻ രാവിലെ തൊട്ടിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ലെബനീസ് വേണ്ട കൊണ്ടുവെക്കോ, അടുത്തത് വരും. ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ട, വേണമെന്ന് പറഞ്ഞാൽ വരും. ഇങ്ങനെ ഒരു ഭാഗ്യം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അയാൾ എന്നെ തീറ്റി സുഖിപ്പിച്ച് വിടാനായിട്ടിരിക്കുകയാണ്. ഫുൾ അവിടെ ഇരുന്ന് വേറെ പണിയൊന്നുമില്ല. ഫാമിലി ആയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പല ഫുഡുകൾ നോക്കുകയാണ്. പിശാച് നിന്നെ തെറ്റിക്കാൻ പല രീതിയിൽ കൊണ്ടുപോകും, പല രീതിയിൽ ആകർഷിക്കും. നീ അറിയില്ല നീ ചെയ്യുന്നത് എന്താന്ന്. പ്രൈസ് ദി ലോർഡ്. അവസാനം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വരുമ്പോഴാണ് പിടികിട്ടുന്നത്. തിന്നത് മുഴുവൻ നശിപ്പിക്കാനാണ്, തീറ്റിയത് മുഴുവൻ നിന്നെ നശിപ്പിക്കാനാണ്. ഈ ഗൾഫിൽ നിന്ന് വരുന്ന പിള്ളേരെ കണ്ടാ അറിയാമല്ലോ ഇവർ ഗൾഫിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 10 വർഷം മുമ്പ് തൃശ്ശൂരിലുള്ളവരുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണത്തിന് കുറവായറില്ല. 10 വർഷമല്ല, 50 വർഷം മുമ്പ്.
50-60 വർഷം മുമ്പുള്ള പടങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊടവയറുള്ളവരെ കാണാൻ പറ്റില്ല, ഇന്ന് വയറില്ലാത്തവനെ കാണാൻ പറ്റില്ല. പുലിക്കളിക്കൊക്കെ ലാവിഷായിട്ട് ഇപ്പൊ ആൾക്കാരെ കിട്ടും. മലയാളിക്ക് ഒരു ചെറിയ വയറില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതാണോ ഞായറാഴ്ച ആരാധനയ്ക്ക് കേൾക്കാൻ വന്നിരിക്കുന്നത്? ദൈവം നിന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നേരെയാക്കാൻ പോവുകയാണ്, നിന്റെ സംസാരത്തെ നേരെയാക്കാൻ പോവുകയാണ്, നിന്റെ ചിന്താഗതിയെ നേരെയാക്കാൻ പോവുകയാണ്, നിന്റെ ഭക്ഷണ രീതിയെ നേരെയാക്കാൻ പോവുകയാണ്. അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഭക്ഷണത്തോടുള്ളൊരു ആർത്തി ദൈവം മാറ്റിമാറാകട്ടെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഹല്ലേലൂയാ. അപ്പത്തിനായിട്ടുള്ള ഒരു കൊതി, ആക്രാന്തി ദൈവം എടുത്തു കളയട്ടെ. ദൈവത്തിന്റെ വചനത്തിനായിട്ടുള്ള ഒരു ആഗ്രഹം അവിടെ ദൈവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നത്തെ പിള്ളേരോട് ഒരു ബർഗർ മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്താ സന്തോഷം? സൺഡേ സ്കൂളിൽ വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ഇനി വന്ന് മാക്ഡൊണാൾഡ് അല്ലേ, മാക്ഡൊണാൾഡ് അല്ലേ, KFC, എന്താ സംഭവം? ദൈവസഭ ഇവിടാണ് അപ്പം അടിക്കുന്നത്, ഇവിടാണ് ബർഗർ അടിക്കുന്നത്. രണ്ട് സ്വപ്നം പറഞ്ഞു ബർഗർ അടിക്കാൻ പോവാൻ, ഇതുവരെയും കിട്ടാത്ത ബർഗർ അടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ. നിന്റെ ആത്മീയ മനുഷ്യൻ ജീവിക്കുവാൻ ആവശ്യമേറിയ മന്ന ഇന്ന് രാത്രി എടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് പോകാൻ പോവാണ്. എന്തുകൊണ്ടാണ് നീ ജീവിക്കുന്നത്? എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പം കൊണ്ടല്ലെങ്കിൽ ജീവിക്കേണ്ട ജീവിതം എന്തുകൊണ്ടാണ്? മുമ്പോട്ട് ചിന്തിക്കാം. 1 യോഹന്നാൻ 4 അധ്യായം അതിന്റെ 9 വാക്യം വേഗം വേഗം വായിച്ചോളൂ. 1 John 4:9. ഒത്തിരി കാര്യങ്ങൾ പഠിക്കും, ആത്മീകമായും പഠിക്കും, കുറെ മെഡിസിനും ഇന്ന് പറയാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് അതും നിങ്ങൾ കേൾക്കും. 1 John 4:9. നിങ്ങൾ ആരാകുന്നു? ദൈവത്തിനുള്ളവരാകുന്നു. നിങ്ങൾ പിശാചിനുള്ളവരല്ല, പിശാചിന്റെ പദ്ധതികൾക്കുള്ളവരല്ല, പിശാചിന്റെ കണിയിൽ കിടക്കാനുള്ളവരല്ല, പിശാചിന്റെ അടിമയായിട്ട് ജീവിക്കാനുള്ളവരല്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരാണ്? ദൈവത്തിനുള്ളവരാണ്. യു ബിലോങ് ടു ഗോഡ്. അടുത്ത വാക്യം, അവനെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. Christ who is in you is greater than the one who is in the world. Hallelujah. അതുകൊണ്ടാണ് അഭിഷേകം വീണ ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ ശക്തിയോടെ ഓടിയത്. അവന്റെ സൈസ് അവനൊരു വിഷയമല്ലായിരുന്നു. അവൻ അറിയാമായിരുന്നു മല്ലനെ കൊല്ലുന്ന ശക്തി അവന്റെ മേലുണ്ട്. നിനക്ക് പരീക്ഷ ഒരു വിഷയമല്ല. നീ പരീക്ഷയെ പേടിക്കേണ്ട കാര്യമില്ല. നീ വണ്ടി ഓടിക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. Praise the Lord. നീ ജീവിതത്തിൽ ജോലിക്ക് പോകാൻ പേടിക്കേണ്ട കാര്യമില്ല. നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പേടിയും മാറ്റാൻ നിന്നിൽ വസിക്കുന്ന ദൈവശക്തിയെ മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. Hallelujah. The one who is in you is greater than the one who is in this world. നമ്മുടെ സഭയിലുള്ള എല്ലാ പിള്ളേരും ഫസ്റ്റ് റാങ്ക് മേടിക്കണം. എന്തുകൊണ്ടാൽ അവർക്ക് ബുദ്ധി കൊടുക്കുന്ന ദൈവമാണ്. ശലോമോനെ ജ്ഞാനിയാക്കിയ ദൈവം നിങ്ങളെ ജ്ഞാനിയാക്കും. നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെയും അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്പർ 1 ആകണം. എന്തുകൊണ്ടാൽ ദൈവമാണ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുന്നത്. ശദ്രക് മേശക് അബേദ്നഗോ മാംസ ഭക്ഷണം കഴിക്കാതെ, രാജാവിന്റെ കൊട്ടാരത്തിൽ ഒന്നും കഴിക്കാതെ, അവരുടെ ടെസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോ അവർക്ക് ക്ഷീണമായിരുന്നോ? മെലിഞ്ഞു പോയോ? മറ്റുള്ളവരെ കാട്ടിലും തേജസ്സോടെ നിന്നു. ഇന്ന് തൊട്ട് തേജസ് കൂടാൻ പോവാൻ, ഫെയർ ആൻഡ് ലവ്ലി ഇല്ലാതെ, കുട്ടിക്കുറ ഇല്ലാതെ നിന്റെ മുഖത്തിന്റെ പുറത്ത് ദൈവത്തിന്റെ തേജസ് ഒഴുകാൻ പോവുകയാണ്. നീ ആത്മാവിനൊന്ന് ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നീ ദൈവസ്ഥലത്തിൽ ഇരിക്കാൻ തുടങ്ങിയാൽ മതി. നീ വചനം വായിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. A transformation is going to happen in your body. യേശു നിന്നിൽ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകും. Praise the Lord. സമാധാനത്തിന്റെ പ്രഭുവായ യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് ഉറക്കം കിട്ടും. When the Prince of Peace is in your heart, you will have no problem with sleep. ഉറക്ക ഗുളിക കഴിക്കേണ്ട ആവശ്യം വരികയില്ല. എന്തുകൊണ്ടാൽ നിന്നിൽ വസിക്കുന്നവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. നിന്റെ വേദനകളെ അവൻ കാൽവറിയിൽ വഹിച്ചിരിക്കുകയാണ്. ഇനി നീ വേദനയോടെ ജീവിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വേദനയോടെ ആരെങ്കിലും ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യണം. പണ്ടൊക്കെ നമ്മൾ പൈസ ഇവിടെ നിന്ന് ഗൾഫിലോട്ടോ അമേരിക്കയിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 5-8 ദിവസം കഴിഞ്ഞേ ചെല്ലുകയുള്ളൂ. വയറൊക്കെ അടിച്ച് മറ്റേതൊക്കെ അയച്ച് ഇപ്പം കമ്പ്യൂട്ടറെ കയറി ട്രാൻസ്ഫർ ചെയ്താൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ അവിടെ എത്തും. അത്ര സ്പീഡിലാണ് ഈ ട്രാൻസ്ഫർ. നമ്മുടെ ഇവിടെയും ഒരു ഈ ട്രാൻസ്ഫർ ഉണ്ട്. നിന്റെ വേദന ഒരു സെക്കൻഡ് കൊണ്ട് ഇന്ന് രാത്രി കാൽവറിയിലേക്ക് ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ രോഗത്തെ മാറ്റാൻ പോവുകയാണ്. നിനക്ക് സൗഖ്യം തരാൻ പോവുകയാണ്.
നീ ജീവിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. അവൻ നിന്നിൽ വസിക്കുന്നത് കൊണ്ടാണ് നീ ജീവിക്കുന്നത്. നീ അപ്പം തിന്നുന്നത് കൊണ്ടല്ല ജീവിക്കുന്നത്. നീ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടല്ല ജീവിക്കുന്നത്. നീ രാവിലെ ജിം അടിക്കുന്നത് കൊണ്ടല്ല ജീവിക്കുന്നത്. നീ നടക്കാൻ പോകുന്നത് കൊണ്ടല്ല ജീവിക്കുന്നത്. നീ സൈക്കിൾ ഓടുന്നത് കൊണ്ടല്ല ജീവിക്കുന്നത്. നീ ജീവിക്കുന്നത് ദൈവ ശക്തി കൊണ്ടാണ്. നടക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അതും പറയട്ടെ, ചെല്ലു വ്യാരം നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ആയുസ് കിട്ടുമെന്ന്. അങ്ങനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കേണ്ട ഈ പോസ്റ്റ്മാൻമാരാ, അവര് ഫുൾ ടൈം നടക്കുകയാണ്. നടന്ന ആയുസ് ഒന്നും കൂടുകയില്ല, ദൈവം ആയുസ് തന്നെങ്കിൽ ആയുസ് കൂടുകയുള്ളു. ചെല്ലു വ്യാരം നടന്നാ പോരാ, ഓടണം. ഞാൻ ചെല്ലു കണ്ടിട്ട് രാവിലെ 5 മണിയാകുമ്പോ കൈയൊക്കെ ഇങ്ങനെ കുലുക്കി കുലുക്കിയൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കൂടെ നടക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാന്ന് ഈ കുലുക്കം. എത്ര കുലിക്കാലും ഹാർട്ട് അറ്റാക്ക് വരേണ്ടത് വരും, നീ പ്രാർത്ഥിച്ചാ വരാതിരിക്കില്ല. ഇങ്ങനെ ഇങ്ങനെ ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. വെളുപ്പാൻ കാലത്ത് ചിലർ ഓടുന്നത് കണ്ടിട്ടുണ്ട്. ദൈവീയത ഓടരുത്, മനുഷ്യനെ ഓടാൻ ഉണ്ടാക്കിയിരിക്കുന്നതല്ല, നാൽക്കാലികളെ ഓടാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. Man is not created to run, only the four legged beings are made to run. നീ ഓടാൻ ശ്രമിക്കരുത്, നാല് കാലുള്ളവൻ മാത്രം ഓടിയാ മതി, നീ നടന്നാ മതി. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാ നാല് കാലുള്ളവൻ ഓടുന്നതെന്ന് അറിയാമോ? അവൻ ഓടിയെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. തിന്നണമെങ്കിൽ ഓടണം, രക്ഷപ്പെടണമെങ്കിലും ഓടണം, സിംഹമാണേലും ഓടണം, പുലിയാണേലും ഓടണം, മാനാണേലും ഓടണം. അതുകൊണ്ടാണ് ഈ നാല് കാലയിൽ ഓടുന്നത്. ചില മനുഷ്യൻ ഇപ്പം നാൽക്കാലിയെക്കാട്ടിലും കഷ്ടമായി ഓടിക്കൊണ്ടിരിക്കുക, ഭയങ്കര ഓട്ടമാണ്. രാവിലെ എഴുന്നേറ്റ ഈ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഓട്ടോട് ഓട്ടമാണ്. ഈ നട്ടോട്ടം ഒന്ന് മാറിയിട്ട് ദൈവത്തോടു കൂടെ നടക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വെറുതെ ഓടി ഓടി നിന്റെ ജീവൻ കളയരുത്. നാൽക്കാലിയല്ല നീ, നീ ദൈവത്തിന്റെ പൈതലാണ്. നിന്നെ വസിക്കുന്ന ദൈവശക്തിയാണ്, അനുഗ്രഹമാണ്, ദൈവ വചനമാണ്. യു ഡോണ്ട് ഹാവ് ടു റൺ, യു ലേൺ ടു വാക്ക് വിത്ത് ഗാഡ്. നീ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കാൻ പഠിക്കുക. ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞില്ലേ ഇതുവരെയും കേൾക്കാത്തൊരു മെസ്സേജാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വെച്ചിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുകയാണ്. ആത്മീകമായി ദൈവം നിങ്ങളെ വേറൊരു നിലവിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. നിങ്ങളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളതിനെക്കാട്ടിലും വലുതാണ്. ഹല്ലേലൂയാ. ഞാൻ വേഗം വിഷയം കൊണ്ടുപോട്ടെ. ഡ്യൂട്രോണമി ചാപ്റ്റർ 8:3, ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചോളൂ. ആവർത്തനം 8:3, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ പഠിപ്പിക്കാൻ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇനിയാണ് ഇതിന്റെ മർമ്മം ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ഫറവോന്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ ഉള്ളിയും സാമ്പാറും കറിയും കഴിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് മീനിന്റെ മസാലയൊക്കെ ഇഷ്ടമാണ്. അമേരിക്ക പോകുമ്പോൾ ശ്വാസം മുട്ടാണ്, ബിക്കോസ് നമുക്ക് അവിടെ പച്ച സാധനങ്ങളാണ്. ഒരു മലയാളിക്ക് ഒരു 10 മസാല ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, കാന്താരി ഉണ്ടെങ്കിലേ ചിലപ്പോൾ തിന്നാൻ സുഖമുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവരവിടെ അടിമത്തത്തിലാണേലും ഫറവോ ഇവരെ ഉള്ളി തീറ്റിച്ച് സാമ്പാറും തീറ്റിച്ച് പരിപ്പും കോഴിക്കറിയും ഒക്കെ തീറ്റിച്ച് നല്ല മോഡലിലാണ് കൊണ്ടു തന്ന്. ഇവർ മരുഭൂമി വന്നപ്പോൾ ഇതുവല്ല ഉണ്ടോ? അപ്പൊ അറിയാതെ ഇവരെന്ത് ചിന്തിച്ചു? ഫറവോന്റെ അവിടെ കടന്ന് ആ സാധനങ്ങളൊക്കെ കിട്ടുമോ? സവാള മേടിക്കാൻ വല്ല സ്ഥലമുണ്ടോ? കിഴങ്ങ് മേടിക്കാൻ തക്കാളിക്ക് വല്ല ഏജൻസി ഉണ്ടോ? ആരെ വിളിച്ചാൽ ഇതൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് അവർ നടക്കുകയാണ്. മരുഭൂമി വല്ല തക്കാളി ഉണ്ടോ? ഹലോ, പാവയ്ക്കായോ പടവലങ്ങയോ വെണ്ടയ്ക്കായോ വല്ല ഉണ്ടോ അവിടെ? രാവിലെ മഞ്ഞ അടിച്ചാൽ വൈകുന്നേരം വരെ ഈ മഞ്ഞ. 1 മാസം കഴിക്കും, 2 മാസം കഴിക്കും, 10 മാസം കഴിക്കും, 2 വർഷം കഴിയുമ്പോ ഇതെന്തിന് മഞ്ഞ? ഒന്ന് ഓർത്തു വയ്ക്കേ, ഒരു പുട്ട് തന്നെ നിങ്ങൾ ഡെയിലി അടിച്ചാൽ വേറെ ഒരു ഭക്ഷണവും ഇല്ലാതെ 10 വർഷത്തേക്ക് ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും പുട്ടാണെങ്കിൽ നിങ്ങൾ പുട്ടടിക്കും. ഇഡലി മാത്രം തിന്ന് ആരെങ്കിലും ജീവിക്കുമോ? ഉടനെ ഭാര്യയെ തെറി വിളിക്കും, നിനക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കും. അല്ലെ തന്നെത്താൻ വേറെ സ്ഥലത്ത് പോയി സാധനം മേടിക്കും, ചായക്കടയിലോട്ട് ഓടും. അതുകൊണ്ടല്ലേ ബോണ്ട പല ഷേപ്പിൽ ഇറങ്ങുന്നത്. ഒരു ഷേപ്പിൽ തന്നെ കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്, അത് പരന്ന് വരും, ഉരുണ്ട് വരും, കറങ്ങി വരും. ഇങ്ങനെ നടന്ന മനുഷ്യനെ 40 വർഷം ദൈവം എന്ത് തീറ്റിച്ചു? മഞ്ഞ, ഒറ്റ സാധനം. പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാടപ്പക്ഷി. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഇപ്പൊ എല്ലാവരും സ്വാത്രം പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ ബാക്കിൽ കാപ്പിൽ കാന്താരി വളരാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
അമേരിക്കയിൽ ഞാൻ ഒരിക്കൽ പോയപ്പോഴും വീട് തെറ്റിപ്പോയി, നമ്പർ തെറ്റിപ്പോയി, ആകെ ബുദ്ധിമുട്ടായി. കൊണ്ടുപോയ പാസ്റ്റർ പറഞ്ഞു, ഡോക്ടറെ ഇനി എങ്ങനെയാ കണ്ടുപിടിക്കുന്ന, ഫോൺ വിളിച്ചിട്ട് അയാൾ എടുക്കുന്നുമില്ല, ഭക്ഷണത്തിന് ചെല്ലേണ്ട സമയമായി. അപ്പൊ ഈ പാസ്റ്റർ എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നു, കാന്താരിയും കരിവേപ്പലയും ഉള്ള മുറി നോക്കിയിട്ട് അങ്ങ് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ പുള്ളി അങ്ങോട്ടും പോയി, ഞാൻ ഇങ്ങോട്ടും പോയി. ഞാൻ ആദ്യം കണ്ടുപിടിച്ചു കാന്താരിയും കരിവേപ്പലയും. മലയാളി എവിടെ ചെന്നാലും ഇരുന്ന് നട്ടുപിടിപ്പിക്കും. പാസ്റ്ററെ കണ്ടുപിടിച്ചു കാന്താരിയും കരിവേപ്പലയും. പാസ്റ്റർ ഓടി വന്നു, കറക്റ്റ് അത് വീടായിരുന്നു. നിന്റെ കാന്താരിയും കരിവേപ്പലയും മാറാത്തിടത്തോളം കാലം, മഞ്ഞ മാത്രം മതി എന്ന് കർത്താവെന്ന് പറയുന്നിടത്തോളം കാലം നിന്റെ ജീവിതം നേരെയാകൂല. ദൈവം അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്തിനു വേണ്ടി? ആരാധിക്കാൻ, കുക്ക് ചെയ്യാൻ അല്ല, ഭക്ഷണം ഉണ്ടാക്കി സമയം കളയാൻ അല്ല, അരച്ചരച്ച് മിക്സി ഉണ്ടാക്കി ജീവിതം കളയാൻ അല്ല, ദൈവത്തെ ആരാധിക്കുവാൻ. ദൈവം തന്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി ആരാധനയ്ക്കായി ജീവിതങ്ങൾ ഇറങ്ങി വരട്ടെ. Don't waste all your time making masalas and cooking. Spend time with God. 2016 തൊട്ട് എന്റെ വീട്ടിൽ ഭയങ്കര സുഖമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് ഞാൻ 1 meal a day ആയിട്ട് അങ്ങ് മാറ്റി. വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിക്ക് പോലും സുഖമായി. എൻ്റെ ബഡ്ജറ്റ് 50% താഴോട്ട് കുറഞ്ഞു. ഈ ഒറ്റ വാക്യം വായിച്ചതാണ് കാരണം. ഇങ്ങനെ ഒരു മാനസാന്തരം ദൈവം നിങ്ങൾക്കും തരുമാറാകട്ടെ. ദൈവം അവരെ മരുഭൂമിയിൽ കൊണ്ടുപോയി എന്ത് തീറ്റിച്ചു? മഞ്ഞ മാത്രം. എന്തിനാ തീറ്റിച്ച്? അവിടെ വായിച്ചു. എന്തിനാ തീറ്റിച്ച്? വിശപ്പിച്ച് താഴ്ത്തി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഞാനൊരു സീക്രട്ടോടെ പറയട്ടെ, ഇന്നും ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് മഞ്ഞ വീഴുന്നുണ്ട്. There is a place in Africa even now where manna is falling. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവിടെ വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല. ഏറ്റവും പാവപ്പെട്ട സ്ഥലമാണ്. വെള്ളം പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി ദൈവം ഇന്നും മന്ന കൊടുക്കുന്നുണ്ട്. അത് പൊടിച്ചാണ്, വെള്ളം പോലത്തെ ഒരു സാധനമാണ്. അതിപ്പോൾ ആൾക്കാർ പോയി കണ്ടുപിടിക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നെറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം വിശക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് കുക്ക് ചെയ്ത് ദൈവം ഇന്നും കൊടുക്കുന്നുണ്ട്. എങ്ങനെ മരുഭൂമിയിൽ ദൈവം മന്ന തന്നോ അതുപോലെ നിന്റെ ആവശ്യങ്ങളെ നടത്തുവാൻ കഴിയുന്ന ദൈവം ജീവിക്കുന്നു. ഈ മഞ്ഞ തിന്നുകഴിഞ്ഞാൽ അസുഖം ഉണ്ടാവില്ല, അലർജി ഉണ്ടാവില്ല, വയറിളക്കം ഉണ്ടാകില്ല, ടൈഫോയിഡ് ഉണ്ടാകില്ല, മലേറിയ ഉണ്ടാകില്ല. വിഷപ്പാമ്പ് കടിച്ചാലും നിനക്ക് വിഷം ഏൽക്കുകയില്ല. എന്തുകൊണ്ടാ? നീ കഴിക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചന്റെ മഞ്ഞാണ്. രുചിക്ക് പുറകെ പോകാതെ അനുഗ്രഹത്തിന്റെ പുറകെ, ആത്മീക നന്മകളുടെ പുറകെ, രസങ്ങളുടെ പുറകെ പോകാതെ, രസങ്ങളുടെ പുറകെ പോകാതെ, കാതലായതിന്റെ പുറകെ പോകുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയാ. ശരീരത്തിന് ആവശ്യമായത് ദൈവം തരുന്നത് ഭക്ഷിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അന്നേരം ഞാൻ ഒരു സീക്രട്ടോടെ പറയാൻ പോവാൻ, നിങ്ങൾ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഏറ്റവും വില കുറഞ്ഞതേ മേടിക്കാവൂ. നിങ്ങൾ പറയും കോവൂര് ഭയങ്കര പിശുക്കനാണ്. ചില ആൾക്കാരുണ്ട് ഏറ്റവും വില കൂടിയത് മേടിച്ചേ കഴിക്കുകയുള്ളൂ. എന്താണ്ട് വലിയ സംഭവം പോലാണ്. ദൈവം വാട്ടർമെലൻ വെച്ചിരിക്കുന്നത് സമ്മറിലാണ്. ആ സമ്മറിൽ വാട്ടർമെലൻ വളരെ ഫ്രീ ആണ്. തണ്ണിമത്തങ്ങ ദൈവം വെച്ചിരിക്കുന്ന വേനൽക്കാലത്താണ്. അന്നേരം തണ്ണിമത്തങ്ങ മേടിച്ച് കഴിക്കുക. വിന്ററിൽ പോയി തണ്ണിമത്തങ്ങ നോക്കരുത്. വിന്ററിൽ നാഗ്പൂരിൽ നിന്ന് കെട്ടുകണക്കിന് ഓറഞ്ച് ഇവിടെ വരും. എന്തുകൊണ്ടെന്നാൽ തണുപ്പത്ത് അലർജി അടിച്ച് കോൾഡ് പിടിച്ച് പോകാതിരിക്കാൻ വൈറ്റമിൻ സി കിട്ടണമെന്ന് അറിയാവുന്നത് കൊണ്ട് ദൈവം ഇഷ്ടം പോലെ ഓറഞ്ച് ഇങ്ങോട്ട് കൊടുത്തയക്കും. അതുപോലെ മാർക്കറ്റിൽ ആ കാലത്ത് നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്താണോ സമയത്തിനനുസരിച്ച് ഭക്ഷണം കിട്ടും. അവിടെ ചെന്നേച്ച് ഏറ്റവും വില കുറവുള്ളത് നോക്കി ഇങ്ങ് മേടിച്ചാൽ മതി. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ അവിടെ നിൽക്കുന്ന അയാൾക്കറിയാം. അയാൾ പറഞ്ഞു, ഡോക്ടറെ അത് ഇപ്പം എടുക്കേണ്ട, ഇപ്പം ഇച്ചിരി കൂടുതലാണ്, പിന്നെ എടുത്താൽ മതി. ഏറ്റവും കുറഞ്ഞത് 2 മേടിച്ചു. ഈ ആഴ്ച അതുകൊണ്ടേ ജീവിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഈ ആഴ്ച ആവശ്യമായതിന് ദൈവം വില കുറച്ച് മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതം നേരെയായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കൈ ദൈവം തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം തരുന്ന മന്നകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനി ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. വചനത്തിൽ നിന്ന് വീണ്ടും വായിക്കാം. ഹബക്കുക്ക് 2:4, ബുക്ക് ഓഫ് ഹബക്കുക്ക് chapter 2 verse 4. ഹബക്കുക്കിന്റെ പുസ്തകം 2:4. മനസ്സ് അവനിൽ അലങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ച്
A proud man, it's because his mind is corrupted. അല്ലാത്തവന് തന്നെ ഒരു താഴ്മയുണ്ട്. ഒരു ദൈവദാസൻ എപ്പോഴും താഴ്മ കാണും. എന്തുകൊണ്ടാൽ അവൻ അറിയാം അവൻ ഒന്നുമില്ല, നിൽക്കുന്നത് കൃപ മാത്രമാണ്. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവപൈതൽ എപ്പോഴും താഴ്മയുള്ളവനായിരിക്കും. അവൻ അഹങ്കരിക്കാൻ അവനൊന്നുമില്ല എന്നറിയാം. ദൈവമാണ് അവനെ വഴി നടത്തുന്നത്. നീതിമാൻ എങ്ങനെ ജീവിക്കും? അപ്പം അപ്പം കൊണ്ടല്ല ജീവിക്കുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ ജീവിക്കുന്നത്? വിശ്വാസത്താൽ. ഇതാണ് വലിയ മർമ്മം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താൽ ജീവിക്കുന്നു. ആ വചനം നേരിട്ട് കേൾക്കുവാൻ, ദൈവശബ്ദം നേരിട്ട് കേൾക്കുവാൻ. എൻ്റെ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, അവർ എൻ്റെ പിന്നാലെ വരുന്നു. ദൈവശബ്ദം കേൾക്കുന്ന ഒരു പരിചയം ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. ദൈവശബ്ദത്തിനായി ദൈവം നിങ്ങളുടെ കാതുകളെ ഇന്ന് രാത്രി ഒരുക്കുമാറാകട്ടെ. ഇന്ന് ക്ഷീണിച്ച് തളർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് ജീവൻ തരുമാറാകട്ടെ. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമാറാകട്ടെ. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് തൊട്ട് അങ്ങയുടെ വചനം ഭക്ഷിച്ച് ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ. ഒരു പ്രാർത്ഥനയാണ്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവ വചനത്തിനായിട്ടുള്ളൊരു വിശപ്പും പരിശുദ്ധാത്മാവിനായിട്ടുള്ളൊരു ദാഹവും എനിക്ക് തരണമേ. ഇന്ന് രാത്രിയിലത്തെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവ വചനത്തിനായിട്ടുള്ളൊരു വിശപ്പും പരിശുദ്ധാത്മാവിനായിട്ടുള്ളൊരു ദാഹവും എനിക്ക് തരുമാറാകണമേ. സർവശക്തനെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒന്നുമില്ലായ്മ എന്ന് സകലത്തെയും സൃഷ്ടിച്ച അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മ ഇന്ന് രാത്രി മാറ്റിക്കൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിന്റെ രോഗങ്ങളെ ഇന്ന് രാത്രി മാറ്റിക്കൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ക്ഷീണങ്ങളെ ഇന്ന് രാത്രി മാറ്റിക്കൊണ്ട് ദൈവശക്തിയായി വ്യാപരിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ബെത്തപ്പാടുകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ദൈവസനത്തിൽ ഇരിക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ മുഖം അന്വേഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കുമാറാകണമേ. അങ്ങയുടെ അഭിഷക്താൽ അങ്ങ് നിറയ്ക്കുമാറാകണമേ. രാജാവിനെയും അഭിഷക്തനെയും അങ്ങ് താങ്ങുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ അയക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരാഴ്ച അനുഗ്രഹവും വിടുതലും കണ്ട് സന്തോഷിപ്പാൻ, സൗഖ്യവും നന്മയും കണ്ട് സന്തോഷിപ്പാൻ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. നട്ടോട്ടത്തിൽ നിന്നൊക്കെ വിടുവിച്ച് അങ്ങയോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതം തന്ന്, സമാധാനവും പ്രത്യാശയും തന്ന് ഞങ്ങളെ നിറയ്ക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.